ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രേക്ഷകർക്കും മത്സരാർത്ഥികൾക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഇന്റർ ഡിനോമിനേഷണൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ സ്നേഹവന്ദനം. ബൈബിൾ രത്നം പ്രശ്നോത്തരിയുടെ ഈ പ്രാഥമിക സ്റ്റേജിൽ മത്സരിക്കുവാൻ എത്തിയിരിക്കുന്ന മത്സരാർത്ഥികളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ലിമി എ ജെ ഫ്രം മിസ്റ്റർ ജേക്കബ് ജോൺ ഫ്രം ട്രിവാൻഡ്രം അഗൈൻ ടൈറ്റസ് വർഗീസ് ഫ്രം ചങ്ങനാശ്ശേരി ആൻഡ് ഫൈനലി സനൽ ജോസ് ഫ്രം കോതമംഗലം. ഈ മത്സരത്തിൽ മത്സരാർത്ഥികളും സ്കോർ കീപ്പേഴ്സും ഒരുപോലെ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന് വേഗത, രണ്ട് കൃത്യത, മൂന്ന് വ്യക്തത. നിങ്ങൾ മറുപടി നൽകുമ്പോൾ വേഗതയുണ്ടെങ്കിൽ മാത്രമേ മറുപടി ആദ്യമായിട്ട് പറയുവാൻ സാധ്യമാകുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് ബസറുണ്ട്. ബസർ ക്വസ്റ്റ്യൻസിന് ബസർ ഒന്ന് അമർത്തിയാൽ മതി. അതിന്റെ എല്ലാ പ്രിൻസിപ്പിൾസും നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഈ പ്രാഥമിക സ്റ്റേജിൽ മൂന്ന് റൗണ്ട്സ് ആണുള്ളത്. ആദ്യത്തെ റൗണ്ട് ബൈബിൾ റൗണ്ടാണ്. ബൈബിൾ റൗണ്ടിൽ ഓരോ മത്സരാർത്ഥിയോടും അവർ തിരഞ്ഞെടുത്ത അക്കത്തിനൊപ്പമുള്ള ചോദ്യം ചോദിക്കും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ നമ്പർ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ നമ്പറിനനുസൃതമായി ഈ പാക്കറ്റിലുള്ള ചോദ്യമായിരിക്കും നിങ്ങളോട് ചോദിക്കുന്നത്. ഉത്തരം ശരിയാണെങ്കിൽ നിങ്ങൾക്ക് +5 marks ലഭിക്കും. ഉത്തരം തെറ്റാണെങ്കിൽ -1 mark. ഉത്തരം തെറ്റാകുന്നുവെങ്കിൽ മറ്റ് മൂന്ന് മത്സരാർത്ഥികൾക്ക് അതിന് ഉത്തരം പറയുവാൻ സാവകാശമുണ്ടാകും. പക്ഷേ ആദ്യമായി ബസർ അമർത്തുന്ന മത്സരാർത്ഥിക്ക് മാത്രമേ മറുപടി പറയാൻ സാധ്യമാകൂ. ബസർ അമർത്തിയ ശേഷം ഉത്തരം ശരിയാണെങ്കിൽ +5 marks, തെറ്റാണെങ്കിൽ -2 marks. ഏത് ബസർ ക്വസ്റ്റ്യനും ഉത്തരം തെറ്റാവുകയാണെങ്കിൽ -2 marks ആണ്. ഏത് ഡയറക്റ്റ് ക്വസ്റ്റ്യനും ഉത്തരം തെറ്റാണെങ്കിൽ -1 mark. ബസർ അമർത്താതെ ഉത്തരം പറയാതെ നിന്നാൽ +ഇല്ല, -ഇല്ല, മാർക്കൊന്നുമില്ല. പ്രിൻസിപ്പിൾസ് മനസ്സിലായല്ലോ. Right, shall we go to the first round? Good. The first question, who is number one? Yes, Mr. Jacob John. Paulos thadavilayirikkumbol janipicha aathmiya magan. Onesimos. Onesimos, uttaram seriyana. The first question gets +5 marks. Now the second question, who is number 2? Yes, Mr. Sanal Jose. ഒരു വ്യഭിചാരണിയെ ഭാര്യയായി എടുക്കുവാൻ യഹോവ ഏത് പ്രവാചകനോട് കൽപ്പിച്ചു? ആമോസ്. ആമോസ്, ഉത്തരം വളരെ തെറ്റാണ്. -1 mark. Now the question is open. Yes, Jacob. Ezekiel. Ezekiel, uttaram veendum thettana. -2 marks. Yes, Mr. Titus. Hosea. Hosea, uttaram seriyana. +5 marks for Titus Vergis. Who is number 3? You are number 3, right? Now the third question to Mr. Titus Vergis, a very easy question. Yohannan snavakante bhakshanam endayirunnu? വെട്ടുക്കിളിയും കാട്ടുതേനും. വെട്ടുക്കിളിയും കാട്ടുതേനും. 5 marks for Titus Vergis. And who is number 4? Limi, right. ഏറ്റവും എളുപ്പമുള്ള ചോദ്യമാണ്. Right? Easy. Take it easy. Right? But ഉത്തരം പറയാൻ സാധിക്കും. കർത്താവിന്റെ ആദ്യത്തെ രണ്ട് ശിഷ്യന്മാർ ആരായിരുന്നു?
ശിഷ്യന്മാർ ആരെല്ലാമാണെന്ന് ഓർത്താൽ, അവരെ എവിടെ വെച്ച് കണ്ടുമുട്ടിയെന്ന് ഓർത്താൽ ഉടൻ മറുപടി ലഭിക്കും. സബദി പുത്രന്മാർ ഉത്തരം തെറ്റാണ്, മൈനസ് വൺ മാർക്ക്. എനിബഡി എൽസ്? ഏ സ്റ്റാറ്റസ് വർഗീസ്? പത്രോസും ആന്ത്രയോസും. മർക്കോസും ആന്ത്രയോസും? പത്രോസും ആന്ത്രയോസും. ഉത്തരം വളരെ ശരിയാണ്, പ്ലസ് ഫൈവ് മാർക്സ് ഫോർ ടൈറ്റസ് വർഗീസ്. And Libby gets minus one mark only because the question was to her. So in the first segment, I was saying to you, Randamatha segment, bumper fire segment. നാല് പേർക്കും ഒരുപോലെ ഒരു ചോദ്യത്തിന് വേണ്ടിയിട്ട് ഉത്തരം നൽകുവാനായിട്ട് അവസരമുണ്ട്. പക്ഷേ ബസർ അമർത്തി ലൈറ്റ് കത്തുന്ന വ്യക്തിക്ക് മാത്രം അത് സാധ്യമാകുള്ളൂ. ബൈബിൾ റൗണ്ട് ബംബർ ഫയർ. ക്വസ്റ്റ്യൻ നമ്പർ വൺ, നോഹയുടെ മക്കളുടെ പേർ എന്തായിരുന്നു? ജേക്കബ്, ജോൺ, ഹാം, ഷേം, യാഫെത്ത്. ഉത്തരം ശരിയാണ്. ജേക്കബ് ജോൺ ഗെറ്റ്സ് പ്ലസ് ഫൈവ് മാർക്സ്. ക്വസ്റ്റ്യൻ നമ്പർ ടു, ചെങ്കടൽ പിളർന്ന ശേഷം മുൻപോട്ട് പോയ ഇസ്രായേൽ മക്കൾ എത്ര ദിവസം വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു? ടൈറ്റസ് വർഗീസ്? മൂന്ന് ദിവസം. മൂന്ന് ദിവസം. ഉത്തരം ശരിയാണ്, പ്ലസ് ഫൈവ് മാർക്സ് ഫോർ ടൈറ്റസ് വർഗീസ്. മൂന്നാമത്തെ ചോദ്യം വളരെ എളുപ്പമായ ചോദ്യമാണ്. ഓക്കെ സർ, റൈറ്റ്, ഹാൻഡ്സ് ഓൺ യുവർ ബസസ്. യാക്കോബിന് ദൈവം നൽകിയ പേർ എന്തായിരുന്നു? ഇസ്രായേൽ. ഇസ്രായേൽ. ഉത്തരം ശരിയാണ്. ടൈറ്റസ് വർഗീസ് ഗെറ്റ്സ് 5 marks for that question. The last question in bumper fire, a very easy question. Yathra vayasullappolana Abraham thanda deshathayum pidruvabhavanathayum okke yathra edichathu? Yes, Sanal. 75. 75. Uttaram seriyanu. Plus 5 marks for Sanal Jose. Bible round ivide poornamagunu. Nammude അടുത്ത റൗണ്ട് ബൈബിൾ ഹിസ്റ്ററി റൗണ്ടാണ്. ബൈബിൾ ഹിസ്റ്ററി റൗണ്ടിൽ ഓരോരുത്തരോടും ഓരോ ചോദ്യം ചോദിക്കും. ഉത്തരം ശരിയാണെങ്കിൽ പ്ലസ് ഫൈവ് മാർക്സ്, ഉത്തരം തെറ്റാകുന്നുവെങ്കിൽ മൈനസ് വൺ മാർക്ക്, ഉത്തരം പറയുന്നില്ലെങ്കിൽ മാർക്കൊന്നും നഷ്ടമാവുകയില്ല. റൈറ്റ്? The first question goes to Nimi. പുതിയ നിയമത്തിലെ എഴുത്തുകാരുടെ എണ്ണം എത്രയാണ്? ഞാൻ ഒരു മാർക്ക് കുറയ്ക്കും. പുതിയ നിയമത്തിൽ എഴുത്തുകാരെന്ന് പറയുമ്പോൾ അതെല്ലാം ഉൾപ്പെടുന്നതാണ്. Pass. No writing, sir. Can do it on your fingers, not on the paper. Can you tell me? Pass here the avenue. Now the three of you. Press your buzzer. I don't want to see your faces. Yes, Mr. Sanal. Eight. The answer is very right. Are you sure? Yes. I am also sure it is eight. And Sanal Jose gets plus five marks. Right.